ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ നഴ്സറിയിലും കിട്ടുന്നതാണില്ല ഈ ഒരു പ്ലാന്റ് മെഡിനില പ്ലാന്റ് അല്ലെങ്കിൽ ചൈനീസ് ഓർക്കിഡ് ഓർക്കേണ്ട ഒട്ടനവധി പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി നല്ല ഭംഗിയാണ് കിട്ടോ കാണാൻ ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നട്ടിട്ട് നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിന് ഒരു കുറച്ച് വില കൂടുതലാണ് മറ്റ് ചെടികളെ അപേക്ഷിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്നിട്ട് ചെറിയൊരു ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കണ്ടോ നമ്മളിവിടെ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് വേര് വേരുപിടിപ്പിച്ചെടുക്കുകയും അതേപോലെ തന്നെ ഒരുപാട് പ്ലാന്റുകളാക്കി എടുക്കാനും പറ്റും അതിനുവേണ്ട പ്രോ ടിപ്സുകളും അതേപോലെ തന്നെ ഇതിന് വരുന്ന ചെറിയ കംപ്ലയിൻറ്റ്സ് ഏത് രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ് നടണ്ടതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു മറന്നുപോകരുതേ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് നിലത്താണ് കേട്ടോ ഞാൻ നട്ടു വളർത്തിയിട്ടുള്ളത് അപ്പോൾ ചട്ടിയിൽ ഇരിക്കുന്നതിനേക്കാൾക്കും വളർത്തുന്നതിനേക്കാൾക്കും നല്ല റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് നിലത്ത് നടുമ്പോളാണ് നല്ല രീതിയിൽ റൂട്ടൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ആഴത്തിലേക്ക് ഇതിൻ്റെ റൂട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിലത്ത് നടുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ പോട്ടലായാലും നിലത്തായാലും ഇതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് പൊടിച്ച് ഇടാനും അതിൽ കുറച്ച് ചാണകമൊക്കെ ഒരു നാലഞ്ച് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ചെയ്ത് കൊടുക്കേണ്ട കമ്പ് വെച്ചിട്ട് സ്ട്രേറ്റായിട്ട് ഈ ഒരു പ്ലാന്റിനെ വളർത്താനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരു കമ്പ് വെച്ച് നമ്മളിതിനെ ഒന്ന് കെട്ടി ഒതുക്കി നിർത്തി കൊടുക്കണം പിന്നെ ഈ ഒരു പ്ലാന്റിന് വരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ ഇതേപോലെ മഞ്ഞ ഡോട്ട് വരികയും ഇല ചുരുണ്ട് പോകുന്ന അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്നൊരു പ്രശ്നമുണ്ട് അപ്പം തന്നെ നമ്മൾ ഇതിനൊരു കീടനാശിനി ചെയ്തു കൊടുത്താൽ അപ്പം തന്നെ നിൽക്കും കണ്ടോ പിന്നെ മറ്റുള്ള ഒന്നും വ്യാപിച്ചിട്ടില്ല അപ്പോൾ അതേപോലെ മഞ്ഞ കുത്തോ അല്ലെങ്കിൽ ഇല ചുരുളുന്ന പ്രശ്നമോ കണ്ടാൽ അപ്പം തന്നെ തോർത്ത് പഴയ തോർത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ ഉറുമ്പ് പൊടി നമ്മൾ ഇടുക അത് നേട്ടം കൂടിയൊരു കമ്പിൽ കെട്ടിയിട്ട് ഇതിൻ്റെ ഇലയിലൊക്കെ ഒന്ന് മാ ഒന്ന് കുറച്ച് നമ്മളൊന്ന് മാറി നിന്നിട്ട് കുറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസമോ നാലു മാസമോ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോഴോ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ നമ്മൾ ഓരോ നോഡിൽ നിന്നിട്ടും ഒരുപാട് ഒരു വയലറ്റ് കളറിൽ ഇതിൻ്റെ വേര് വരുന്നതായിട്ട് കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കുള്ള അതിൻ്റെ ഓരോ ഭാഗങ്ങളിനോടിൽ നിന്നിട്ട് നമുക്ക് കൂടുതൽ വേര് വരുന്നത് കാണാൻ പറ്റും കേട്ടോ കുറച്ച് നന്നായിട്ട് മൂത്ത ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് വേരുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഗത്താണ് ഇത് നമ്മൾ സോയിൽ ലെയറിങ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിൽ ഒരുപാട് പ്ലാന്റുകൾ ഇതിൻ്റേത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വില കൂടുതലാണ് ഈ പ്ലാന്റിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് നട്ടാൽ അത്രത്തോളം വേര് പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഇതേപോലെ നെറ്റ് ടൈപ്സ് തുണികളോ അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റുകളോ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തുണിഷോപ്പ് എന്നൊക്കെ കിട്ടുന്ന ഒരു ബാഗ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു പീസ് എടുക്കാവുന്നതാണ് കുറച്ച് വലിയ പീസ് എടുക്കുക അതിലേക്ക് നമുക്ക് പ്രത്യേകം തയ്യാറാക്കുന്ന ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സോയിൽ ലെയറിങ് ചെയ്ത് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും വേര് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മണൽ നമുക്ക് കാൽഭാഗത്തേക്ക് ആവശ്യമായിട്ടുണ്ട് ബാക്കി കാൽഭാഗത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി നമ്മൾ നമ്മളെടുക്കാൻ ായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കാൽഭാഗം മണലും കാൽഭാഗം ചാണകപ്പൊടിയും എടുക്കുന്നു പിന്നെ നമുക്ക് കാൽഭാഗം നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ പകുതിയായിട്ട് ഭാഗത്തേക്ക് നമുക്ക് മണ്ണ് എടുക്കാം നല്ല പൊടിയായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് ഇതിലേക്ക് റൂട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല പൊടിയായിട്ടുള്ളത് എടുക്കുന്നത് ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം മണലും ചാണാപ്പൊടിയും കമ്പോസ്റ്റും മണ്ണൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്കപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തോർത്തോ അല്ലെങ്കിൽ പഴയ കോട്ടൻ്റെ തുണികളൊക്കെ നിങ്ങൾക്ക് ഒരു ചതുരാകൃതിയിൽ കീറി കീറിയെടുത്തിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം അപ്പോൾ നമ്മളെ നമ്മുടെ നെറ്റോ എന്താണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ചധികം ഈ ഒരു മിക്സ് പോട്ടിമിക്സ് ഇതേപോലെ എടുക്കുന്നു എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ ോ വേരുകൾ നമുക്ക് ഓരോ നോഡിൽ നിന്നിട്ടും മുമ്പ് കാണിച്ച് തന്നതുപോലെ തന്നെ വേരുകൾ ഒരുപാട് വരുന്നുണ്ട് ഈ അടിഭാഗത്ത് നിന്നൊക്കെ ഇതേപോലെ വേര് വരുന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊട്ട് മുകൾ ഭാഗത്തെ നോടുന്നു നമുക്ക് വേര് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ കണ്ടോ വേരുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മൂത്ത സ്ഥലത്ത് കൂടുതൽ വേരുകളും കുറച്ച് മൂപ്പ് കുറഞ്ഞ ഭാഗത്ത് കുറച്ച് വേരുകളെ വന്നിട്ടുണ്ടാവുള്ളൂ നമുക്ക് ഈ ഭാഗത്ത് കണ്ടോ ഇല രണ്ട് ഇലയുണ്ടാവും അതിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് ഇതിൻ്റെ വേരുകൾ വന്നിട്ടുണ്ടാവുക ഈ ഒരു ലീഫ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി തിനു ശേഷം ഈ ഒരു സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു മണ്ണ് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഏത് ആണോ എടുത്തിട്ടുള്ളത് അത് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക അടിഭാഗവും മുകൾ ഭാഗവും ഇല്ലാതെ ഊർന്ന് അടിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കണ്ടുപോകുക നമ്മളിവിടെ ഈ ഒരു നടുഭാഗത്തായിട്ട് ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ ഇതെന്താവില്ല ആ താഴത്തേക്ക് ഇറങ്ങി വരില്ല അപ്പം ഇതേപോലത്തെ ഈ ഒരു നോടിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ ഞാൻ കെട്ടിയിട്ടുള്ളത് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വേര് ഇറങ്ങി വരും അതിനായിട്ട് ഇനി ചെയ്യേണ്ട കുറച്ച് പ്രോ ടിപ്സ് ഉണ്ട് അതുകൂടിയും ചെയ്ത് കൊടുക്കണം നമുക്ക് ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ചകിരിച്ചോറ് ചേർക്കാവിൽ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി ഈർപ്പം കൂടുതലിൽ നിൽക്കും അപ്പോൾ നല്ല എപ്പോഴും ഈ ഒരു പോട്ടി മിക്സിൽ ഈർപ്പം നിർത്താനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൽ വേര് വരും കേട്ടോ അപ്പോൾ അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോരുതേ അപ്പോൾ വേര് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മദർ പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഉച്ചവരേക്കുള്ള വെളിച്ചം കിട്ടിയാൽ മതി നല്ല ഡയറക്റ്റ് സൂര്യ വെളിച്ചം കിട്ടിയാൽ മതി കേട്ടോ അത് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നതിലും നല്ല റിസൾട്ട് നമുക്ക് ഔട്ട്ഡോറായിട്ട് വളർത്തുന്നതാണ് അതേപോലെ തന്നെ ഒരുപാട് ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ കളയുന്ന മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസറുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വളങ്ങളൊക്കെ ഇതിന് നമുക്കൊരു ഇരുപത് ദിവസവും മാസത്തിലൊരു ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് കാലം ഇതിൻ്റെ പൂക്കളും ഇതിൻ്റെ കായകളൊക്കെ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് പോകുന്ന പൂക്കളിലൊന്നും ഷെയർ കൂടിയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് വരുന്നവരെ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട്ടേ ചോദിക്കട്ടെ ബൈ ബൈ